നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ള പല്ലുകൾ മുഖ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. പല്ലുകളുടെ ആരോഗ്യവും സംരക്ഷണവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദന്ത സൗന്ദര്യത്തിനുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ തോമസ് നെച്ചുപ്പാടം, നെച്ചുപ്പാടം ഡെന്റൽ ക്ലിനിക് കൊച്ചി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മുഖ സൗന്ദര്യത്തിന് പല്ല് മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പല്ലുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന്. എങ്ങനെയാണ് ഇവ രണ്ടും റിലേറ്റഡ് ആയിരിക്കുന്നത്? ഒരു പല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു വിടവുണ്ടെങ്കിൽ തന്നെ, പലരും ഒന്ന് ചിരിക്കാൻ തന്നെ ഒരു ഒരു വിമുഖത കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ എവിടെയും ചെന്ന് ചിരിക്കുമ്പോൾ തന്നെ ഒരു ചിരിക്കുന്നതിൻ്റെ കൂടത്തിൽ അവരുടെ കൈ ഒന്ന് മുമ്പോട്ട് വരാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് കൂടിയിരിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കൂട്ടി പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അഥവാ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ പ്രോസസ്സിനെ എല്ലാം നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളതിനെ തടഞ്ഞു വയ്ക്കും. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിൽ ആ ടെൻഷനുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പകുതി കുറഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെയാണ് വേറൊരു കാര്യമാണ്, പല്ല് പൊങ്ങിയതാണെങ്കിൽ നമുക്ക് ആ പല്ലൊന്ന് താഴ്ത്തി കഴിയുമ്പോൾ അറിവുള്ള എന്തൊരു ഭംഗി ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ പലരും ചോദിക്കും, ഇത് പല്ല് പൊങ്ങിയതാണോ ഡോക്ടറെ, അല്ലെങ്കിൽ പല്ല് പൊങ്ങിയത് ഇനി താഴ്ത്തിയ ഭംഗിയാവോ, അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഈ വിടവ് താഴ്ത്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ സോഫ്റ്റ്വെയർസ് എല്ലാം വന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കും, ഇത് ഇവിടെ നിന്ന് ഇവിടെ പല്ല് താണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന്, അല്ലെങ്കിൽ പല്ല വിടവടച്ചാൽ ഭംഗിയാവും, ഏയ് അത് മെനകേടാവും എന്ന് പലരും പറഞ്ഞു കാണാൻ പറ്റും. ഇപ്പോൾ അത് നമുക്ക് നേരത്തെ തന്നെ കണ്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വേണം, എന്ത് പല്ല് എങ്ങനെയാണ്, ഇത് അടുത്ത് കഴിഞ്ഞാൽ ഭംഗിയാവും, അല്ലെങ്കിൽ പല്ല് താണു കഴിഞ്ഞാൽ ഭംഗിയാവും. ചിലർക്ക് കീഴ്ത്താടെ ഒത്തിരി പുറത്തേക്ക് നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മേൽത്താടെ അകത്തേക്ക് നിൽക്കുന്നവരുണ്ടാവും, അവരുടെ പല്ല് തിരിച്ച് പൊക്കിക്കൊണ്ട് വന്നാൽ ഭംഗിയാവുമോ. ഇതെല്ലാം അറിയാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അറിയാം. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴല്ല, അതിനു മുമ്പേ നമുക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ആ കോള് കട്ടായി പോയി തോന്നുന്നു. ഡോക്ടർ ഡോക്ടർ ഇപ്പം പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, വളരെ ഭംഗിയുള്ള പല്ലുകൾ എന്ന് പൊതുവെ പറയെങ്കിലും നമ്മൾ ചില ആളുകളിൽ നോക്കുമ്പോൾ പല്ലൊന്നും പൊങ്ങിയിട്ടില്ല, പക്ഷെ അവർ ചിരിക്കുമ്പോൾ ഒരു അഭംഗിയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രൊപ്പോർഷൻസ് ആണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ഒരു പൊക്കമുള്ള ആളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും, ഇയാൾക്ക് പൊക്കം ഉണ്ടെന്ന്. എങ്ങനെയാണ് ഇത് പറയുന്നത്? ഇദ്ദേഹത്തെക്കാൾ പൊക്കമുള്ള വേറൊരാൾ അവിടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പറയും, ഇയാൾക്ക് പൊക്കം കുറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഇതെല്ലാം പ്രൊപ്പോർഷണേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ, എല്ലാം റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങനെയാണ്. എല്ലാം നമ്മൾ ഉറക്കെ പറയുന്നു എന്ന് കേൾക്കണം, നമ്മുടെ വീട്ടിലെല്ലാവരും ഉറക്കെ വർത്തമാനം പറയുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലാം റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു പ്രൊപ്പോർഷനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല്ലുകളുടെ നീളവും അതിൻ്റെ വീതിയും തമ്മിൽ അതിനൊരു പ്രൊപ്പോർഷനുണ്ട്. ഈ പ്രൊപ്പോർഷൻ തെറ്റിയാൽ നമുക്കുണ്ടാവും. പിന്നെ ചിലർക്കുണ്ടാകുന്ന ഇത് തേഞ്ഞ് പോയിട്ടുണ്ടാവും, പല്ലുകൾ വളരെ ഫ്ലാറ്റായിട്ടിരിപ്പുണ്ടാവും, കടിച്ച് തേയ്മാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോർണേഴ്സ് എല്ലാം വളരെ ഫ്ലാറ്റായിട്ട് ഷാർപ്പായിട്ട് നിൽക്കും. അതിപ്പോൾ ചിരിക്കുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് ഒരു സ്നേഹമുള്ള ഒരു സന്തോഷമുള്ള ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരാളാണെന്ന് പെട്ടെന്ന് കാണും. ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും അത് ഇങ്ങനെയുള്ള കേസുകളിൽ പോലും അഭംഗി ഉണ്ടാവും. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ ഹലോ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് ഷെമി എന്നാണ്, എന്റെ 10 വയസ്സായ മോൾക്ക് വേണ്ടിട്ട് വിളിക്കുന്നത്. മോളുടെ പല്ല് പറിഞ്ഞു വന്ന പല്ല്, ഫ്രണ്ടില് രണ്ട് പല്ല് പൊന്തിയിട്ടുമാണ് ഇരിക്കുന്നത്, ഒരുപാട് വിടവും ഉണ്ട്. അതിന് ഏത് ഏജിലാണ് ട്രീറ്റ്മെന്റ് എടുക്കാന്നുള്ളത്? മറ്റ് പല്ലുകളൊക്കെ വന്നോ? ഫ്രണ്ടിലത്തെ പല്ലുകളിൽ എല്ലാ പല്ലും വന്നോ? കഴിഞ്ഞു 11 വയസ്സാവാറായി. 11 വയസ്സാവാറായി. ആ കോമ്പല്ലും എല്ലാ പല്ലുകളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. പിന്നെ ഞാൻ രണ്ടാമത് വേറൊരു കാര്യം പറയും, ആ മോളോട് ചോദിക്കണം, മോൾക്ക് എങ്ങനെയാണ്, മോൾക്ക് ആഗ്രഹം വന്നോ? ഇത് നമ്മളുടെ ഈ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ എല്ലാം ആഗ്രഹത്തിനല്ല ഈ പല്ല് നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ മകൾക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ പല്ല് പൊങ്ങിയതാണ്, അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്ക് വിടവുണ്ട്, ഇത് ആ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. എല്ലാ പല്ലുകളും വന്നു കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു 12 വയസ്സ് 13 വയസ്സിൽ നമ്മളുടെ വായിൽ 28 പല്ലുകളുണ്ടാവും. ആ 28 പല്ലുകളും വായിക്കകത്ത് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് എത്രയും വേഗം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ആ പറഞ്ഞോളൂ.
ഹലോ, വയനാട്ടിന്നാണ് വിളിക്കുന്നേ. ആ പറഞ്ഞോളൂ. എന്റെ മോളെ പല്ല് വീണിട്ട് പറ്റി പൊട്ടിപ്പോയി, കണ്ടില്ലേ? അത് എന്നിട്ട് റൂട്ട് കനാൽ വെച്ച് ചെയ്തു. അപ്പൊ ഇപ്പൊ അത് മറ്റേ കളർ ഇങ്ങനെ ഷെയ്ഡായി വരുന്നുണ്ട്. അപ്പൊ ഇനി അത് എന്താ ചെയ്യേണ്ടത്? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ലുകൾ മിക്കവാറും അതിന്റെ മേളിൽ ക്രൗൺ ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഈ നമ്മൾ അതിനകത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറവായിരിക്കും. മറ്റുള്ള പല്ലുകളിലൊക്കെ അതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന് ആ പല്ല് ജീവനോടെ ആയിരിക്കുന്നത്, മറ്റടുത്തിരിക്കുന്ന പല്ലുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പല്ലിന് കളർ കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് ക്രൗൺ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പല്ല് കറക്റ്റായിട്ട് അതേ ഷെയ്ഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പല്ലുകളുടെ അതേ കളറിൽ നമുക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ഒരു പുളിപ്പ് വന്നിരുന്നു. അപ്പൊ നമ്മൾ ഉമ്മിക്കേര് വെച്ചായിരുന്നു തേച്ചിരുന്നത്. അപ്പൊ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് കറ ഒരു മഞ്ഞ കറയായിട്ട് തോന്നുന്നുണ്ട്. ഒന്നാമത് ഈ ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങളെ, ഉമ്മിക്കരി അല്ലെങ്കിൽ മണലോ ഉപ്പ് ഇതൊക്കെ വെച്ച് പലരും തേച്ചുകൊണ്ടിരുന്നു. ഇത് തേക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ പല്ലിനെല്ലാം തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. ഈ പല്ലിന് തേയ്മാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ പുളിപ്പുണ്ടാവുന്നത്. കാരണം പറഞ്ഞാൽ പല്ലിന്റെ മേളത്തെ ആ കോട്ടിംഗ് എല്ലാം പോവും, അത് പോയി കഴിയുമ്പോഴാണ് പുളിപ്പുണ്ടാവുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഉമ്മിക്കരിയോ അല്ലെങ്കിൽ ഉപ്പൊന്നും തേക്കരുതെന്ന് പറയുന്നത്. പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. കാരണം പണ്ട് അമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളെ പാപ്പന്മാരും മാമന്മാരും എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പൊ 50 വയസ്സുള്ള ഒരാളെ പാപ്പനെന്ന് വിളിച്ചു നോക്കിയാൽ അപ്പൊ അറിയാൻ വിവരം. അപ്പൊ അതുകൊണ്ട് പണ്ട് പല്ലുകൾക്ക് അത്ര അറിവുണ്ടായിരുന്നുള്ളൂ, അന്ന് അതിനുള്ള സാഹചര്യം ഉള്ളായിരുന്നു. അതുകൊണ്ട് പല്ല് പണ്ടത്തെ ആളുകളുടെ നേരത്തെ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ തേയ്മാനം വരുത്താതെ നമ്മുടെ പല്ലുകൾ, ഇപ്പോഴത്തെ ആളുകളെല്ലാം ഒരു 70 വയസ്സ് വരെയൊക്കെ ജീവിക്കും. പണ്ടത്തെ ഒരു ആവറേജ് ആയുസ് എന്ന് പറയുന്ന ഒരു 50-60 വയസ്സാകുമ്പോഴത്തേക്കും പിന്നെ പാപ്പനായി മരിച്ചു പോയാലും പിന്നെ ആർക്കും വിഷമമില്ല. പല്ലില്ലാതെ നേരെ തിരിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ പഴയ ജനറേഷനിലുള്ള ആളുകൾ പലപ്പോഴും 70-75 വയസ്സുള്ള ആളുകളിലൊക്കെ ഇപ്പോഴും പല്ലിനൊന്നും യാതൊരു കേടും കാണുന്നില്ല. അത് ഭക്ഷണ രീതികളെ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നമ്മൾ ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കും. അപ്പോൾ ഭക്ഷണ രീതി എല്ലാം തെറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കരിമ്പ് അങ്ങനെയുള്ള ഈ പച്ചക്കറി എല്ലാം അങ്ങനെ തന്നെ കടിച്ചു കുറച്ച് തിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ലുകൾക്ക് ആരോഗ്യമുണ്ട്. അന്നേരം ഇത് ക്ലീനിങ് അങ്ങനെ തന്നെ നടന്നു. ഓപ്പണേ ഇത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് നമ്മൾ പല്ല് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യത. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ആ പറഞ്ഞോളൂ. നമ്മള് പല്ല് തേക്കുന്ന സമയത്ത് നല്ല പ്രസ് ചെയ്ത് തേക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? ഒത്തിരി ഹാർഡായിട്ട് തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാ ഇത് കഴുകുന്നത്? നമ്മുടെ പല്ലിനെ തേച്ച് കളയല്ലോ. നമ്മൾ മഞ്ഞ കളർ ഉണ്ടായിരുന്നു, ആ അത് പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് പൊക്കോളും. അല്ലാതെ നമ്മൾ എത്രത്തോളം നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്താലും ആ ഭാഗം പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ കളർ പിടിച്ചത് പിന്നെ പോവില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യിക്കുക, എന്നിട്ട് ബ്രഷ് ചെയ്യുക. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്തുകൊണ്ട് നമ്മുടെ പല്ല് തേഞ്ഞു പോകാനേ സാധ്യതയുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ 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 ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കോലഞ്ചേരി നിന്നാണ് വിളിക്കുന്നത്. എന്റെ 10 വയസ്സായ മോക്ക് വേണ്ടിട്ടാണ്. മോളുടെ ഫ്രണ്ടിലത്തെ 2 പല്ല് ഒന്ന് വീണപ്പോ അത് പൊട്ടിപ്പോയി. അപ്പൊ എന്നിട്ട് അത് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതില് ഒട്ടിച്ചു വെച്ചു. ഇങ്ങനെ അവര് പല്ലിന്റെ സെയിം കളർ അതേ വെച്ച് ഡോക്ടർ ചെയ്തു. ഇപ്പൊ അതിന്റെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്, പിന്നെ പല്ല് പൊങ്ങുന്നുണ്ട്. അപ്പം അത് താഴ്ത്താലോ? വേറൊരു തടസ്സമില്ല. ഇപ്പൊ കളറ് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് പൊട്ടിയപ്പോൾ അതിനൊരു പരിക്ക് പറ്റിയതല്ലേ. അപ്പൊ അതിന്റെ അടിയിൽ വല്ല ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്തതിന് ശേഷവും നമുക്ക് പല്ല് നമുക്ക് കമ്പ്യൂട്ടർ ശരിയാക്കി എടുക്കാം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.